വെരി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹണി റോസ് ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിരിക്കുന്നത്. ഹണിയുടെ ഏറ്റവും പുതിയ ചിത്രം ദാ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ ഹണിയിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഹണി, ആദ്യം സ്വാഗതം. നമസ്കാരം. ഹണിയുടെ ഏറ്റവും പുതിയ ചിത്രം സർ സി പി, വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? ചിത്രം ഇതാ റിലീസായിരിക്കുന്നു, ഫസ്റ്റ് റിയാക്ഷൻസ് അറിഞ്ഞു തുടങ്ങി കാണും, ഹണിയുടെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് അറിയണം. ഒത്തിരി സന്തോഷത്തിലാണ്. സർ സി പി ഇപ്പം വളരെ നല്ല റിവ്യൂസാണ് കിട്ടുന്നത്. വലിയൊരു വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പടം. ഒത്തിരി സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ജയറാം ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്ന ഫിലിമാണ്. ഷാജുൻ കരിയാൽ സാറാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്, സുരേഷ് ബാബു സാർ റൈറ്റർ ചെയ്തേക്കുന്നു. സോ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ടീമിൻ്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ സൈഡുള്ളൊരു ഫിലിമാണ്. അതേപോലെ തന്നെ ആർട്ടിസ്റ്റിൻ്റെ നിരം നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജയറാം ചേട്ടനെ കൂടാതെ സീമ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട്, രോഹിണി ചേച്ചിയുണ്ട്, അങ്ങനെ പിന്നെ ഒത്തിരി 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 ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. സോ ഒരു ഒരു 100% ഒരു ഒരു വൺ ലവിങ് പേഴ്സണെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു 100% എൻ്റർടൈൻമെൻ്റ് ഓഫർ ചെയ്യുന്ന ഒരു ഫിലിം തന്നെ ആയിരിക്കും സർ സി പി. ഇപ്പൊ ബോയ് ഫ്രണ്ട് തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ, പല ചിത്രങ്ങൾ വ്യത്യസ്തമായിരുന്നു. അതിൽ നിന്ന് സർ സി പിയിലേക്ക് എത്തുമ്പോൾ സർ സി പിക്ക് എടുത്തു പറയാവുന്ന എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. സർ സി പി ഞാൻ പറഞ്ഞില്ല, ഒരു ഒരു കോമഡി ഫിലിമാണ്. ഒരു നമുക്കറിയാം ജയറാം ചേട്ടൻ്റെ എല്ലാ ഫിലിംസും നമ്മൾ കാണുമ്പോൾ അറിയാം, അതൊരു ഒത്തിരി എല്ലാത്തരം ആളുകളെയും ഹിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ജയറാം ചേട്ടൻ്റെ. ഒരു ഉത്സവ സിനിമയായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 100th ഫിലിമാണിത് സർ സി പി. അതേപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട് ഇതിൽ. ഒരു കോളേജ് നടത്തുന്ന ഒരു കോളേജിലെ ഒരു പ്രിൻസിപ്പലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം 10th class മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? സോ ആ കോളേജിലേക്ക് വരുന്ന പ്യുവറായിട്ട് ജോലി ചെയ്യാൻ വരുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ആലീസ് എന്നാണ് കുട്ടിയുടെ പേര്. സോ ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും ഇവർ തമ്മിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും ഒരു ഫൈറ്റും എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു സിനിമയുടെ ബാക്കി സിനിമയെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. സോ അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പടം തിയേറ്ററിൽ പോയി തന്നെ കാണുക. എന്തായാലും ഒരു 100% ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 2.5 മണിക്കൂർ ഫാമിലിയോ ആയിട്ടോ ഫ്രണ്ട്സോ ആയിട്ടോ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കും. ഹണി റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫൺ ലവിങ് പേഴ്സണാലിറ്റി ആണെന്ന് പറയുന്നത്. അതെ അതെ. ഇപ്പം സാധാരണഗതിയിൽ ബോയ്ഫ്രണ്ട് എന്ന ആദ്യ സിനിമ ഇറങ്ങി 2005 വിനയന്റെ ചിത്രം, ഒരു പക്ഷേ അത് ഒരു വലിയ ചലനമൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും ഹണി റോസ് എന്ന നായികയെ എല്ലാവരുടെയും മുന്നിൽ അത് രജിസ്റ്റർ ചെയ്തു. ചെറിയൊരു ഇടവേള വന്നെങ്കിലും ശക്തമായ ഒരു കഥാപാത്രം ധ്വനി നമ്പ്യാർ, ധ്വനി നമ്പ്യാരിലൂടെ വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയിരുന്നത്. പിന്നെ വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ അവസാനം ആലീസിലെത്തി നിൽക്കുന്നു? മലയാള സിനിമയിൽ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെ എല്ലാം നോക്കുമ്പോൾ ആലീസിന് വ്യത്യസ്തതകളായിട്ട് തോന്നുന്നു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആലീസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ചെയ്ത സിനിമകളെല്ലാം ഞാൻ ഏറ്റവും 100% ഇഷ്ടപ്പെട്ട് ചെയ്ത കഥാപാത്രങ്ങൾ തന്നെയാണല്ലോ. അപ്പം ബോയ്ഫ്രണ്ടിലൂടെ സിനിമയിൽ വന്നു. സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു വലിയൊരു തുടക്കവും ആയിരുന്നു എനിക്ക് കിട്ടിയത് ബോയ്ഫ്രണ്ടിലൂടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഗ്യാപ്പ് വന്നു എന്ന് പറയുന്നത് ഞാൻ സിനിമകൾ ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല, അത് സിനിമകൾ രജിസ്റ്റർ പീപ്പിളിലേക്ക് ആളുകളിലേക്ക് എത്തിയില്ല, അത് രജിസ്റ്റർ ആയില്ല എന്നുള്ളതായിരുന്നു വേറൊരു അതിൻ്റെ ഒരു അവസ്ഥ. സോ അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു ബ്രേക്ക് തന്നു അല്ലെ ആളുകളിലേക്ക് എത്തിയൊരു സിനിമ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ലോഡ്ജ് തന്നെയാണ്. സോ അത് ഒത്തിരി ആളുകൾ സ്വീകരിച്ചു. അതിലെ ഒരു കഥാപാത്രം അതുവരെയും കണ്ടതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു 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 സ്ത്രീ കഥാപാത്രമായിരുന്നു അതിൻ്റെ അത് ഞാൻ ചെയ്തത്, ധ്വനി നമ്പ്യാർന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരുപടി നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, നെഗറ്റീവും പോസിറ്റീവുമായ ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആലീസിൽ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും ആലീസിനും ഈ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമാണ് ആലീസും തീർച്ചയായിട്ടും 100%. കാരണം എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെ നോക്കി ചെയ്യാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതും. ആലീസ് എന്ന് പറയുമ്പോൾ അവള് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അവള് അവളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ ഫേസ് ചെയ്യുകയും അവള് അവളുടേതായ രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും ഒക്കെ കഴിവുള്ള ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പം ബോൾഡ്നെസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പലരും ആ ഒരു വാക്കിനെ പലതരത്തിൽ തെറ്റായി ഹണിയുടെ കാര്യത്തിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം നവമാധ്യമങ്ങളിലൊക്കെ പല രീതിയിൽ അതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. ചില ചിത്രങ്ങൾ അത് കഥാപാത്രങ്ങൾ മാത്രമായിരിക്കാം. ആ കഥാപാത്രങ്ങൾ എന്ത് സീൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു, അല്ലെ അത്
അത് നമുക്ക് അതിൻ്റെ സംവിധായകനോ റൈറ്ററോ ഒക്കെ നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇതിവിടെ ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ആ സിനിമയിൽ ഏത് സിനിമയിലും ഉണ്ടായിട്ടുള്ളൂ, ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ അതിനും പിന്നെ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമൻസ് വരാം, അതിൻ്റെ ഒരു റിസൾട്ട് എന്തും ആവാം, അത് നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വിജയമായിരുന്നെങ്കിൽ അതിന് വേറൊരു ലൈനിൽ പോയേനെ, അത്രേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിന് ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെ സങ്കുചിത മനോഭാവമാണോ അതിനെ വേണ്ടത്ര രീതിയിൽ അതിനെ സ്വീകരിക്കാതിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ കഥാപാത്രങ്ങൾ ചെയ്യുന്നു, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന കഥാപാത്രം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, അതിനെ 100% ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ അതിൻ്റെ റിസൾട്ട് എന്തായാലും അത് ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അത്രയും ചിന്തിക്കാറുള്ളൂ. അത് നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം, ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളും അതുപോലെ തന്നെയാണ്. ഇപ്പം 1/2 മാത്രമല്ല, ഇപ്പം റിംഗ് മാസ്റ്ററിൽ ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്, ഒരു വില്ലത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഇപ്പോൾ എവിടെ ചെന്നാലും ആളുകൾ പറഞ്ഞാൽ റിംഗ് മാസ്റ്റർ ഞങ്ങൾ കണ്ടു, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഡയാനെന്നല്ല അവർ വിളിക്കുന്നത്, സരസമ്മയെന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് എവിടെ ചെന്നാലും ഇങ്ങനെ കമൻസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കുമ്പസാരിക്കാൻ പോവാണെന്ന് കേട്ടു. അത് പറയില്ല, ആരാണ് കുമ്പസാരിക്കുന്നതെന്ന് ഞാൻ പറയില്ല. എനിവേ, ഹണി റോസിന് വരാനിരിക്കുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് കുമ്പസാരം. നമ്മുടെ ജയസൂര്യ, ജയസൂര്യയുടെ ഒപ്പമാണല്ലേ ആ ചിത്രം? അതെ അതെ അതെ, ജയൻചേട്ടൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പം 4th ഫിലിമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജ് അതായത് ത്രൂ ഔട്ട് ഒരു കഥാപാത്രം ചെയ്തിട്ട് വീണ്ടും ഇപ്പം കുമ്പസാരത്തിൽ എത്തി നിൽക്കുന്നു. കുമ്പസാരത്തെ പറ്റി പറയുകയാണെങ്കിൽ കുമ്പസാരത്തിൽ ഞാൻ ചെയ്യുന്നത് മീര എന്ന് പറഞ്ഞുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മീര ഞാൻ ഒരു പക്ക ഒരു എന്തോ ഒരു കുട്ടിയുടെ അമ്മയാണ്. അച്ഛൻ അമ്മ ഈ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു കുടുംബം, അതിനെ അതിൻ്റെ ഒരു ബേസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ഫിലിമാണ്. ഇനിയിപ്പം സുരേഷ് ഗോപിയുടെ കൂടെ ഒരു ചിത്രം വരാനുണ്ട്. മൈ ഗോഡ്, എക്സാക്ട്ലി, അതിൻ്റെ കൂടെ കുറച്ചൊരു വിശേഷങ്ങളാവാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മൈ ഗോഡ് എം മോഹനൻ സാറിൻ്റെ ഫിലിമാണ് മൈ ഗോഡ്. അത് സുരേഷ് ചേട്ടന്, ഞാൻ, പിന്നെ ഒരു മോനുണ്ട്, അതിൻ്റെ അകത്തും ഒരു മോനുണ്ട്, ഞങ്ങൾക്കല്ല, അതായത് വേറൊരു തലമാണ് ആ സിനിമയ്ക്ക്. അങ്ങനെ ആ സിനിമയിലും ഒത്തിരി നല്ല കഥാപാത്രങ്ങളുണ്ട്, നല്ല ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്കറിയാം, മോഹനൻ സാറിൻ്റെ ഫിലിംസ് നമ്മളിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം എല്ലാം ഒരു എല്ലാത്തിനും ഒരു ഒരു പ്രത്യേക മെസ്സേജോ ഒരു കൂടുതലും സമൂഹത്തോട് അടുത്ത് നിൽക്കുന്ന, നമ്മുടെ മനുഷ്യരോട് അടുത്ത് നിൽക്കുന്ന, സാധാരണക്കാരിലേക്ക് നിൽക്കുന്ന സിനിമകളായിരിക്കും അദ്ദേഹത്തിൻ്റെ. അതുമാത്രമല്ല എന്തെങ്കിലും ഒക്കെ ഒരു മെസ്സേജ് ഒരു കണ്ടൻറ്റോ ഒക്കെ ഉള്ള സിനിമയായിരിക്കും. സോ മൈഗോഡും അങ്ങനെ ഒരു 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 പുതിയൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരിക്കും മൈഗോഡും തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ഷാജുൻ കാര്യൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം വളരെ കമാൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പടങ്ങൾ തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സർസിപി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാര്യം എനിക്ക് ഓർക്കുമ്പം ഇതിനെപ്പറ്റി പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഈ മൈഗോഡിൻ്റെ ഷൂട്ടിൻ്റെ ടൈമിലാണ് സർസിപിയും ചെയ്യുന്നത്. എല്ലാം ഈ ഈ 4 പടങ്ങളും അടുത്തടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൈഗോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആയിരിക്കും ഓടി ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തീർത്ത് അങ്ങനെ ഒരു ഭയങ്കര ബഹളം പിടിച്ചൊരു ഷൂട്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. അത് ആ ഒരു ഒരു യൂണിറ്റിൻ്റെ ഒരു ഗുണം തന്നെയാണ്. ഈ കേട്ടതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. അങ്ങനെയല്ല, നമുക്ക് റെസ്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല ടൈം റെസ്റ്റ് കിട്ടും. വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയാണ്, ചിലപ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ ഒരു മാസം നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷെ അടുത്ത മാസം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും തോന്നും. ഇപ്പം എനിക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു, ഭയങ്കര തിരക്ക്, എനിക്ക് നിൽക്കാൻ വയ്യാത്ത രീതിയിൽ പടങ്ങൾ ഇറങ്ങണു, പടം ചെയ്യാൻ പോകുന്നു ഒക്കെ അങ്ങനെ. അപ്പം എപ്പോഴും എക്സാം തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും. അതിൻ്റെ ഒരു വലിയ കുഴപ്പമെന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേദിവസമാണ് നമ്മൾ പുസ്തകം എടുത്ത് നോക്കുന്നത് ഇതിൻ്റെ എന്തൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് അറിയാനായിട്ട്. ആ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ അപ്പോൾ എന്തെഴുതും എന്നുള്ളൊരു ടെൻഷനിലാണ് ഇപ്പോൾ. സർസിപിയിലുള്ള ഒരു നല്ലൊരു ഹൈലൈറ്റ് ആണ് സീമ ചേച്ചി, വളരെ മുതിർന്ന ആർട്ടിസ്റ്റ് ആണ്. അവരുടെ കൂടെ ഉള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? സീമ ചേച്ചിയുടെ കൂടെ ഞാൻ ഉപ്പുവേണ്ട ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഫിലിം ചെയ്തിരുന്നു. സീമാമ്മയുടെ ഒരു ഒരു ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ അമ്മ ഭയങ്കര എനർജറ്റിക് ആണ്. ഞാൻ കുട്ടികളെ ലൊക്കേഷൻ ഒരു കുട്ടി ഉള്ള പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്കും നമ്മളെ ഇങ്ങനെ നമ്മളെവിടെയെങ്കിലും മുടവടായിട്ട് ഇരുന്നാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും വന്ന് സംസാരിച്ച് അങ്ങനെ അത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു ഒരാളാണ് അമ്മ. സോ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്മയുടെ കൂടെ. അതേപോലെ തന്നെ രോഹിണി ചേച്ചി, ഇത് രണ്ട് അമ്മമാരായിട്ട് അമ്മമാർ
ഒരാളുടെ കഥാപാത്രമാണ് അവർ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അവർ തമ്മിലും അവർ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് യൂണിറ്റ് അംഗങ്ങൾക്കും എല്ലാം അവർ ഒരു പ്രത്യേക എനർജി ആയിരുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. എല്ലാ ആളുകൾക്കും പടം ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അതേ പറയല്ലോ, ഒത്തിരി റിവ്യൂസ് കിട്ടുന്നുണ്ട്. ഇപ്പം ആരീസിനെ പറ്റിയായാലും സർസിപിനെ പറ്റിയായാലും ഞങ്ങളുടെ കോളേജിനെ പറ്റിയായാലും അമ്മമാരെ പറ്റിയായാലും എല്ലാം വളരെ നല്ല റിവ്യൂസ് ആണ് കിട്ടുന്നത്. ഹണിറോസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പേരാണ്. എന്നിട്ട് ട്രിവാൻഡ്രം ലോഡ്ജിലെത്തിയപ്പോൾ ഇടയ്ക്കൊന്ന് ധ്വനി എന്നതിലേക്ക് മാറി വീണ്ടും തിരിച്ചു വന്നു. ആരുടെ ഉപദേശമായിരുന്നു അത്? ആ ഒരു ടീമിന്റെ തന്നെ ഉപദേശമായിരുന്നു. അനുബേട്ടൻ, ജയൻചേട്ടൻ അല്ലെങ്കിൽ വി കെ പി അവരുടെ ഒരു ഇതായിരുന്നു. ഈ ഹണിറോസ് എന്ന് പറയുമ്പോൾ മർക്കെന്തോ വിളിക്കാൻ പെട്ടെന്ന് ഒരാളെ ഇങ്ങനെ ഹണിറോസ് എന്ന് വിളിക്കും, ഹണി എന്ന് വിളിക്കും എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നമ്മൾ ഇത്രയും നാളും ഹണിറോസ് എന്ന് വിളിച്ച് യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേര് പെട്ടെന്ന് മാറ്റിയിട്ട് ധ്വനി എന്നൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പിന്നെ ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു പേര് വേറെ ഒന്നും കിട്ടാ എവിടെയും കിട്ടാനില്ല. എന്ത് എന്തൊക്കെ പേര് വന്നു എന്ന് പറയാം. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് തന്നെ മതി. അതുപോലെ തെലുങ്കിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേര് ഹസ്നി, ഹംസിനി, ഹംസിനി. അതും പറഞ്ഞില്ലേ, എവിടെ ചെന്നാലും എല്ലാവർക്കും എൻ്റെ പേരിലാണ് എന്തൊക്കെയോ പ്രശ്നം. എന്താണെന്നറിയില്ല, ഹണി റോസ്. പിന്നെ എനിക്ക് ഇപ്പോൾ തമിഴിലാണെങ്കിൽ അവർക്ക് അവർ ഹണി എന്നല്ല വിളിക്കുക, അണി എന്നാണ് വിളിക്കുക. ആ ഇല്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പേരിന് എന്താ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. എവിടെ ചെന്നാലും ഇതിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് പറയും. പക്ഷെ എനിക്കിപ്പം ഇപ്പം ആളുകൾ കുറേ കൂടിയും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം. അത് അത്രയേ ഉള്ളൂ. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഇതുവരെയും നമ്മൾ അതുവരെയും നമ്മൾ ചെയ്ത സിനിമകൾ ഒരു ഒരു ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ എന്നാൽ ഒരു പേര് മാറ്റി ഇനി അതിൽ ഭാഗ്യം തെളിയിക്കാമെന്നൊക്കെ ഉള്ളതായിരുന്നു ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. എന്തായാലും വേണ്ട, ഹണിറോസിൽ നിന്ന് കിട്ടുന്ന ഭാഗ്യമൊക്കെ മതി എന്ന് വെച്ചു. അതെ 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 അതെ, എക്സാക്ട്ലി. അതിൽ കൂടുതലൊന്നും ഇനി എത്ര മാറ്റിയാലും കിട്ടാൻ വേണ്ടിയാണ്ടി. ഈ ചിത്രങ്ങളൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒരു പക്ഷേ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മലയാളിയുടെ കപട സദാചാര ബോധമാണ് അതിന് കാരണം എന്ന് തോന്നിയിട്ടുണ്ടോ? നേരാണ്. ഈ ഒരു ഈ രണ്ട് സിനിമകളിലും അതൊരു ഒരു ഒരു പുതിയൊരു അവസ്ഥയായിരുന്നു. കാരണം ബാക്കിയുള്ള അതുവരെയും വന്ന സിനിമകളിൽ നിന്നും മാറി സഞ്ചരിച്ച ഒരു സിനിമയായിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊന്നും ഡൈജസ്റ്റ് ആവാൻ കുറച്ചൊരു ടൈം എടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ പറയാമോ എന്നൊക്കെ ഒരു ഒരു ചിന്ത ആ ഒരു സമയത്ത് പലരിൽ നിന്നും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത കഥാപാത്രത്തിന് 100% കൊടുക്കുക. അതെന്ത് അത് അതൊരു ഒരു വൾഗർ എന്നുള്ള അവസ്ഥയിലേക്ക് ഒരിക്കലും പോയിട്ടുണ്ടോയെന്ന് എനിക്ക് എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല 100%. എന്ത് തന്നെയായാലും സാർ, സി പി ഒരു നല്ല ചിത്രമാണെന്നുള്ള റിവ്യൂ ആണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവരും പോയി കാണണം. സാർ സി പിയും കുംഭസാരവും ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നല്ല സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ പടവും കാണുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എന്നും ഉണ്ടാവണം. താങ്ക് യു.